തിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ ഡി എൻ എ ഫലം കാത്തു കുടുംബം. പരിശോധനാ ഫലം ലഭിച്ചാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കാർവാർ ജില്ലാ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നാളെ രാവിലെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരൂരിൽ കണ്ടെത്തിയ മൃതദേഹം ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വൈകിട്ടോടുകൂടി തന്നെ ഈ ഡി എൻ എ പരിശോധന ഫലം ലഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടിയോ ഇത്തരത്തിൽ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ജിതിനോട് തന്നെ ചോദിക്കാം എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ഡി എൻ എ ഫലം എന്ന് വരും? ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞത് മാക്സിമം 2 ഡേയ്സ് എന്നായിരുന്നു. ആ 2 ദിവസം ഇന്നത്തോടെ അവസാനിക്കും. ഇന്ന് വൈകിട്ടോടെ ഒരു റിസൾട്ട് വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറയാനും സാധിക്കുന്നില്ല. മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ എപ്പോഴത്തേക്ക് പൂർത്തിയാക്കും? മറ്റു ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? ഡി എൻ എ കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടി ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് ഡി എൻ എ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഇവിടുന്ന് ഉള്ള ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രൊസീജിയർ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം ഞങ്ങൾക്ക് വിട്ടുതരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ മൃതശരീരം ഈ കർണാടക സർക്കാർ അവിടെ ഏൽപ്പിക്കുകയാണ്, ഇവിടുന്ന് തന്നെ വിട്ടു നൽകുന്നവരും? അത് ഇന്നലെ തന്നെ സതീഷ് എംഎൽഎ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കർണാടക സർക്കാരിന്റെ ഉത്തരവാദിത്തമായിരിക്കും ആ ജോലി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ വീട്ടിലെ ഒരുക്കങ്ങൾ എന്തായി? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? വീട്ടിലെല്ലാവരും ഉണ്ട്, പക്ഷെ ഇതിന്റെ ഒരു ആദിയിലാണ് എല്ലാവരും എപ്പം എത്തും എന്നുള്ളത്. കാരണം രാത്രി സമയങ്ങളിലേക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആകെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ വരും. അപ്പം എത്രയും ഒരു പകൽ സമയത്ത് തന്നെ എത്തിക്കാനുള്ള ഒരു സംവിധാനത്തെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പക്ഷെ അതിലെ തടസ്സം ഈ ഡി എൻ എയുടെ വൈക്കമാണ് ഇപ്പോൾ. അതെ, ഈ നടപടിക്രമങ്ങൾ സുതാര്യമായും കാര്യക്ഷമമായും അതിന്റെ മുറയ്ക്ക് തന്നെ തീർക്കേണ്ടതുണ്ട്. അത് പിന്നീട് മറ്റൊരു പ്രശ്നത്തിലേക്ക് നയിക്കാൻ ഇടയാകരുത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബം ഇത്തരത്തിൽ ഈ ഡി എൻ എ അടക്കമുള്ള പരിശോധനകൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളതും അതിനുവേണ്ടി കാത്തിരിക്കുന്നതും. ഈ വൈകിട്ടോടുകൂടി തന്നെ ഈ ഫലം ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെയോടെ അർജുനെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഉചിതമായ ഒരു യാത്രയയപ്പ് നൽകുമെന്ന് കർണാടക സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഗംഗാവാലി പുഴയിൽ കാണാതായ മറ്റു 2 പേർക്ക് വേണ്ടി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയും പുരോഗമിക്കുകയാണ്. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, ശിരൂർ.